പ്രതിപക്ഷത്തിനെതിരെ കടുത്ത നിലപാടുമായി പ്രധാനമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നു. കർഷകരെ സമ്മർദ്ദം ചെലുത്തി അവരെ നിർബന്ധിച്ചുകൊണ്ട് സമരത്തിനിറക്കുന്നത് പ്രതിപക്ഷമാണെന്നും ഭരിച്ചകാലത്ത് വാഗ്ദാനങ്ങൾ പ്രതിപക്ഷം പാലിച്ചിരുന്നുവെങ്കിൽ രാജ്യത്തെ കർഷകർ സമ്പന്നരായി തുടരുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നുവെന്നും പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞത് ആദ്യം കേൾക്കാം. നയേ കാനൂൻ മേ ഹംനെ സിർഫ് ഇത്നാ കഹാ ഹേ കി കിസാൻ അഗർ ഉസ്കോ ഫായ്ദ നജർ ആതാ ഹേ तो पहले की तरह जाके मंडी में बेचे और बाहर उसको फायदा होता है तो मंडी के बाहर जाने का उसको हक मिलना चाहिए. उसकी मर्जी को क्या लोकतंत्र में मेरे किसान भाई को इतना हक नहीं हो सकता है? अब जहां किसान को लाभ मिलेगा वहां वो अपनी उपज बेचेगा. अगर किसी को कोई आशंका है देश के किसान के हित में उनकी चिंता का निराकरण करने के लिए हर मुद्दे पर बात करने के लिए तैयार हैं. ആ രാധാകൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, ഒരു സമയത്ത് ഈ കർഷകരെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട് പ്രധാനമന്ത്രി, എന്നാൽ അതേസമയം കാർഷിക പരിഷ്കരണ നിയമങ്ങൾ അനിവാര്യമാണെന്ന് പറയുന്നു, പ്രതിപക്ഷത്തെ കടന്ന് ആക്രമിക്കുകയും ചെയ്യുന്നു. എന്താണ് പ്രധാനമന്ത്രി നൽകുന്ന സൂചന? അരുൺ, അടിസ്ഥാനമായിട്ട് പ്രധാനമന്ത്രി നൽകിയ സൂചനകൾ ഈ കാർഷിക നിയമം പിൻവലിക്കില്ല എന്നത് തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിൻ്റെ സമീപനം എന്നതുകൂടി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാടിൽ വ്യക്തമാക്കുന്നു. അദ്ദേഹം പറയാൻ ശ്രമിച്ചിരിക്കുന്നത് ഈ നിയമം അനുസരിച്ച് ഏതെങ്കിലും വിധത്തിൽ MSP അല്ലെങ്കിൽ MSPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലോ ഒരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാകില്ല. MSP കൂടുതൽ ശക്തമായിട്ട് തന്നെ തുടരും. അത് കൂടുതൽ ലഭ്യമാക്കാനായിട്ട് വേണ്ട നടപടികളായിരിക്കും സ്വീകരിക്കുക. മണ്ഡി സമ്പ്രദായത്തിന്റെ കാര്യത്തിൽ മണ്ഡി സമ്പ്രദായം അതേപടി തുടരുക തന്നെ ചെയ്യും. പക്ഷേ മണ്ഡികൾക്ക് പുറത്ത് വിൽക്കാൻ കർഷകർക്ക് അനുവാദമില്ല എന്ന വ്യവസ്ഥ ഉണ്ടാകില്ല. കർഷകർക്ക് മണ്ഡികൾക്ക് പുറത്ത് വിൽപ്പന നടത്താനായിട്ടുള്ള അധികാരവും ഉണ്ടാകും. ഈ 6 മാസത്തോളമായി ബില്ല് വന്നിട്ട് അത് ആ സമയത്ത് മണ്ഡികൾ പ്രവർത്തിക്കുന്നുണ്ട്, MSPയും നിലനിൽക്കുന്നുണ്ട്, സർക്കാർ MSPയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സമരം അനാവശ്യമാണ് എന്ന സൂചനയാണ് പ്രധാനമന്ത്രി നൽകുന്നത്. പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി പഴിചാരുന്നത്. പ്രതിപക്ഷം 8 വർഷത്തോളം സ്വാമിനാഥൻ റിപ്പോർട്ട് വൈകിപ്പിച്ചു. ആ പ്രതിപക്ഷമാണ് ഇപ്പോൾ കർഷക ക്ഷേമം ഉയർത്തി നാടകം കളിക്കുന്നത്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും കടം എഴുതിത്തള്ളും, കർഷകരുടെ കടം എഴുതിത്തള്ളും എന്ന് പറഞ്ഞു. അതുപോലും പാലിക്കാൻ സാധിക്കാത്ത പ്രതിപക്ഷം ഏത് കർഷക താല്പര്യത്തെ മുൻനിർത്തിയാണ് ഇപ്പോൾ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. അടുത്ത ദിവസം താൻ ഈ രാജ്യത്തെ കർഷകരെ മുഴുവൻ അഭിസംബോധന ചെയ്യും എന്നും പ്രധാനമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഒരേ സമയം കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ കർഷകരെ നിർബന്ധിച്ച് സമരരംഗത്തേക്ക് ഇറക്കുന്നത് പ്രതിപക്ഷമാണെന്നും പ്രധാനമന്ത്രി ആരോപിക്കുന്നു. നാളെ മുതൽ തന്നെ ഒരുപക്ഷെ പ്രധാനമന്ത്രി കർഷകരുമായി നേരിട്ട് സംവദിക്കുന്നതിനുള്ള സാധ്യതയും തുറക്കുന്നുവെന്നാണ് രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്.